അല്ലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിൻ്റെ ഭാര്യ സമരം അവസാനിപ്പിക്കുന്നു. വിജിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതിനു പിന്നാലെയാണ് സമരം അവസാനിപ്പിക്കുന്നത്. വിജിക്ക് സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനത്തിൽ ജോലി നൽകുമെന്ന് ഉറപ്പ് ലഭിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഒത്തുതീരുന്നത് 22 ദിവസങ്ങൾക്ക് ശേഷമാണ്. വിശദാംശങ്ങളുമായി ദിൽന ചേരുന്നു. ദിൽന, സനലിൻ്റെ ഭാര്യ വിജി ഇപ്പോൾ സമരം അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതിര ദിവസങ്ങളായി ഇവിടെ നിരാഹാരം നിരസിക്കുന്ന നെയ്യാറ്റിൻകരയിൽ കൊല്ലപ്പെട്ട സനലിന്റെ ഭാര്യ വിജി അവർ ദിവസങ്ങളായി സർക്കാരുമായി ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പിൽ വേണ്ടി ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ അനുകൂല സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് DSI സഭയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്ക് ഫലം കണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇക്കാര്യത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ വാർത്താസമ്മേളനത്തിലൂടെ വിജി തന്നെ നൽകും. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ജോലി നൽകും, അതുപോലെ തന്നെ ധനസഹായം എന്ന ആവശ്യവും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ മാനദണ്ഡങ്ങൾ, എന്തൊക്കെയാണ് സർക്കാർ അംഗീകരിച്ച കാര്യങ്ങൾ എന്ന കാര്യത്തിൽ വാർത്താസമ്മേളനത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും നാളെ വനിതാ മതിൽ സ്ത്രീ സമത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വനിതാ മതിൽ എന്നൊരു വലിയ കാര്യവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വിജയെ പോലെ ഒരാൾ ഈ രീതിയിൽ സമരം തുടർന്നുകൊണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കും നിൽക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം സർക്കാരിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഒരു നിലപാടിലേക്ക് സർക്കാരും എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ തന്നെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ വിജിക്ക് സർക്കാർ വേണ്ടതെല്ലാം ചെയ്യാൻ തയ്യാറാണ്, സമരം അവസാനിപ്പിക്കേണ്ടത് ആരംഭിച്ചവർ തന്നെയാണല്ലോ എന്ന ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. അതായത് സർക്കാർ ജോലി ഉൾപ്പെടെ നേരത്തെ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നൊരു സൂചന മുഖ്യമന്ത്രി നേരത്തെ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് CSI സഭയുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ചയും നടന്നത്. എന്തായാലും ജോലി ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ പാലിക്കും എന്ന ഉറപ്പാണ് ഇപ്പോൾ CSI സഭയുടെ മധ്യസ്ഥയിൽ നടന്ന ഒരു ചർച്ചയിൽ സർക്കാർ വിജിക്ക് നൽകിയിരിക്കുന്നത്. ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 22 ദിവസത്തോളം പൂർത്തിയാകുന്ന ഈ നിരാഹാര സമരം, ക്ഷമിക്കണം, ഈ സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കാൻ വിജി തയ്യാറാകുന്നതും. ആതിര. സനലിന്റെ ഭാര്യ വിജി സമരം അവസാനിപ്പിക്കുകയാണ്. നീണ്ട 22 ദിവസങ്ങൾക്ക് ശേഷമാണ് വിജി സമരം അവസാനിപ്പിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജോലി ലഭിക്കുമെന്ന വാഗ്ദാനം ലഭിച്ചതിന് ശേഷമാണ് വിജിയുടെ നടപടി. വിശദാംശങ്ങൾ നൽകിയത് ദിൽന. മറ്റു വാർത്തകൾ നോക്കാം. ശബരിമല വിധിയുടെ